ഇയാനി ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു പഴയ സാരി ഉപയോഗിച്ചിട്ട് ഒരു ഫുൾ സെറ്റ് ചുരിദാർ. ഒരു ഫുൾ സെറ്റ് ചുരിദാർ എന്ന് പറയുമ്പോൾ അതിൽ ഷോള്, പാൻറ്, പിന്നെ ടോപ്പ്. ഓക്കെ, അപ്പം നമ്മൾ ഈ മൂന്ന് സംഭവങ്ങളും ഈ സാരി കൊണ്ട് കട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം നിങ്ങൾ സാരി എടുക്കുമ്പോൾ ബോർഡർ ഉള്ളതോ ഇല്ലാത്തതോ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. പിന്നെ കോട്ടൺ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും, നമുക്ക് തയ്ക്കാനും വളരെ എളുപ്പമായിരിക്കും. ഷിഫോൺ ആണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ബോർഡറുള്ള കോട്ടൺ സാരിയാണ്. കോട്ടൺ സാരി ആയതുകൊണ്ട് ലൈനിങ് ഇപ്പോൾ ഇടുന്നില്ല. അപ്പം നിങ്ങൾ ഷിഫോൺ ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ അതിന് ലൈനിങ് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാം. ഓക്കെ, ഞാൻ സാരി ഫുള്ളായിട്ടുള്ളത് വിടർത്തി കാണിക്കാം. ഇതുപോലെ രണ്ട് ഭാഗത്തും ബോർഡർ ഉണ്ട്, കസവാണുള്ളത്. പിന്നെ മുന്താണിയിലും ഇതുപോലെ കസവുണ്ട്. പിന്നെ ഈ സാരിയിലെ ഈ ഭാഗത്ത് ദാ ഇതുപോലെ ഇങ്ങനെ ഒരു ഭംഗിക്ക് ഇതുപോലെയുണ്ട്. അതിന്റെ ഈ ഭാഗത്തും, അതായത് മുന്താണി ഭാഗത്തും ഉണ്ട്, ഇതിന്റെ ഈ ഭാഗത്തും ഇതുപോലെ ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യമേ ഈ സാരിയിൽ നിന്ന് ഷോള് കട്ട് ചെയ്യാം. അപ്പൊ ഞാനിപ്പോ ഉപയോഗിക്കുന്ന ഒരു ഷോളാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിന്റെ ലെങ്ത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മുടെ ഷോളിന്റെ ഫുൾ ലെങ്ത് നമുക്ക് വേണ്ട, നമുക്ക് ഇതിന്റെ പകുതി മതി. ഞാനിപ്പോ കാണിച്ചുതരാം എങ്ങനെയാണ് അത് സാരിയിൽ നിന്ന് കട്ട് ചെയ്യുന്നതെന്ന്. അപ്പൊ ഞാനിപ്പോ ഷോള് ഇതുപോലെ പകുതിയായിട്ട് മടക്കിയെടുത്തു. ഈ രണ്ടറ്റം തമ്മിൽ ഇതുപോലെ ആദ്യമേ കൂട്ടിയെടുത്തു. എന്നിട്ട് ഇതിന്റെ ലെങ്ത് ഒന്ന് അളക്കുവാൻ പോവുകയാണ്. ലെങ്ത് നമുക്ക് അളക്കാം. അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന ഷോളിന്റെ ലെങ്ത് വേണം അളക്കുവാനായിട്ട്. നാപ്പത്തി നാല് ഇഞ്ചാണ് എന്റെ ഷോളിന്റെ ഇറക്കം, അതായത് ഇറക്കത്തിന്റെ പകുതിയാണ് 44 ഇഞ്ച്. ഞാനപ്പോ ഈ സാരിയുടെ ഏറ്റവും ഈ ഭാഗത്തുനിന്ന്, അതായത് മുന്താണി ഭാഗത്തുനിന്നല്ല, നേരെ ഓപ്പോസിറ്റ് ഈ ഭാഗത്തുനിന്ന് ഞാൻ അളക്കുവാൻ പോവുകയാണ്. 44 ഇഞ്ച്. നമുക്കതിനെ കൂടി 1 ഇഞ്ച് സീം അലവൻസും കൂടി വേണം. അങ്ങനെ 45 ഇഞ്ചിൽ ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തു. എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റുവാൻ പോവുകയാണ്. ഇപ്പൊ നമ്മൾ ഷോളിന് വേണ്ടി ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതിന്റെ സെന്ററിൽ വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യണം. കറക്റ്റ് ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമുക്ക് അതിന് കറക്റ്റ് സെന്റർ കിട്ടും. ഇനി ഇതും കട്ട് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് സെന്ററിൽ ഇതുപോലെ ഒന്ന് ജോയിന്റ് ചെയ്ത് എടുക്കണം. അപ്പൊ നമുക്ക് നല്ല നീളമുള്ള ഷോള് കിട്ടും. ഇനി ഈ ഷോള് നമ്മൾ ഈ ചുരിദാർ തയ്ച്ചു കഴിയുമ്പോൾ ഇക്കാല ഭാഗം കഴുത്തിന്റെ ആ ഭാഗത്ത് മരത്തക്ക രീതിക്ക് വേണം ഈ ഷോള് ഇടുവാനായിട്ട്. വേണമെങ്കിൽ നമുക്ക് സാരിയിൽ നിന്ന് ഈ കര ഇവിടെ തയ്ച്ച് വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഷോളിന്റെ കട്ടിങ് കഴിഞ്ഞു. ഇത് ഞാൻ രണ്ട് തുണിയും കൂടി മാറ്റി വെക്കുകയാണ്. സ്റ്റിച്ചിങ്ങിൽ എങ്ങനെയാണിത് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് കാണിച്ചത്. അപ്പൊ ഞാനിത് മാറ്റി വെച്ചു. ഇനി ഞാൻ ഈ തുണിയിൽ നിന്ന് മുന്താണി ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. മുന്താണി മാറ്റി ഇനി നമുക്ക് ടോപ്പ് കട്ട് ചെയ്യാം. അതിനുശേഷമാണ് നമ്മൾ പാൻറ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ടോപ്പ് ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ ആദ്യമേ ഒരു മുന്താണി ഭാഗം മാറ്റിയില്ലേ. നിങ്ങൾക്ക് വേണമെങ്കിൽ യോക്ക് ടോപ്പ് തയ്ക്കാം. ആ മുന്താണി ഭാഗം ഒരു 12 ഇഞ്ച് യോക്ക് ലെങ്ത് ആയിട്ട് വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. ബാക്കിയുള്ള തുണിയിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ യോക്ക് കട്ട് ചെയ്യുന്നില്ല. താഴെ ഭാഗത്ത് ബാക്കിന്റെയും ഫ്രണ്ടിന്റെയും താഴെ ഭാഗത്ത് ഈ കസവ് വരുത്തിയിട്ടാണ് ഞാനിപ്പോൾ ടോപ്പ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ തുണി ഇങ്ങനെ വെച്ചു. എന്നിട്ട് നമുക്കൊന്ന് അളന്നിട്ട് വേണം കട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ കുറേ തുണി നമുക്ക് വേസ്റ്റ് പോവും. അപ്പോൾ ഏറ്റവും വലിയ അളവ് വേണം മാർക്ക് ചെയ്യാനായിട്ട്. അതായത് ഒന്നെങ്കിൽ ചെസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഹിപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ സ്ലിറ്റിൻ്റെ വീതി ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ടോപ്പിൽ ഏത് അളവാണോ ഏറ്റവും വലുത് അത് വേണം മാർക്ക് ചെയ്യാനായിട്ട്.
അപ്പോൾ എൻ്റെ ചുരിദാറിൻ്റെ ഏറ്റവും വലിയ അളവ് സ്ലിറ്റിൻ്റെ അളവാണ്. സ്ലിറ്റിൻ്റെ ഏറ്റവും താഴത്തെ വീതിയാണ് ഏറ്റവും വലുത്, അത് 20 ഇഞ്ചാണ്. അപ്പോൾ ഞാനപ്പോൾ ഈ ഭാഗത്തു നിന്ന് 20 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. 20 ഇഞ്ച് പ്ലസ് നമുക്ക് അതിനെ കൂടി സീം അലവൻസും ആവശ്യമാണ്. അപ്പോൾ ഞാനിപ്പോൾ എക്സ്ട്രാ ഒരു 3 ഇഞ്ച്, അതായത് ഒരു 23 ഇഞ്ചിൽ മാർക്ക് ചെയ്യാണ്. 23 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. അവിടെയും വെച്ചിട്ട് തുണി ഇതുപോലെ ഞാൻ മടക്കി. കറക്റ്റ് ലെവലിൽ വേണം മടക്കുവാനായിട്ട്. നമ്മൾ രണ്ട് ടോപ്പ് ബാക്കും ഫ്രണ്ടും നമുക്ക് വേണ്ടതാണ്. അപ്പോൾ സീം അലവൻസ് ഒക്കെ നമുക്ക് ആവശ്യമുണ്ട്. ആ ഭാഗത്ത് നിന്ന് താഴത്തേക്ക് കട്ട് ചെയ്യാൻ പോവുക. കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് കറക്റ്റ് ഇതുപോലെ തന്നെ മടക്കി എടുക്കുക. എന്നിട്ട് അത് നേരെ ഒന്നും കൂടി ഇതുപോലെ മടക്കിയെടുക്കുക. നമ്മുടെ ടോപ്പിനുള്ള തുണിയായി. ടോപ്പിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ തുണി നാലാക്കി മടക്കിയിട്ടു. ഇനി ആദ്യമേ നമുക്കിതിൽ ലെങ്ത് മാർക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ സാരിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ലെങ്ത് മാർക്ക് ചെയ്യുമ്പോൾ ഇപ്പോഴും ഈ താഴെ ഭാഗത്തു നിന്ന് വേണം മാർക്ക് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് താഴെ ഭാഗം സെപ്പറേറ്റ് ആയിട്ട് മടക്കി അടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഈ കസവ് ഞാൻ താഴത്ത് വരുത്താൻ പോവുകയാണെന്ന്. അപ്പൊ ഞാൻ താഴെ ഭാഗത്തു നിന്ന് ലെങ്ത് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. 40 ഇഞ്ചാണ് ഞാനിപ്പോൾ എടുക്കുന്ന ഈ ടോപ്പിന്റെ ലെങ്ത്. ഇതുപോലെ മുകളിലേക്ക് മാർക്ക് ചെയ്യാം. അതിനെ കൂടി നമുക്ക് വെറും 1/2 ഇഞ്ച് മാത്രം സീം അലവൻസ് മതി. താഴെ ഭാഗത്ത് മടക്കി അടിക്കാനായിട്ട് സീം അലവൻസിന്റെ ആവശ്യമില്ല. അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന സാരി ഇങ്ങനത്തെ അല്ല, അടിവശം മടക്കി അടിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇറക്കത്തിനെ കൂടെ 1/2 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ 1/2 ഇഞ്ച് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ 40 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യാം. ടോട്ടൽ ഷോൾഡറിന്റെ പകുതി വേണം മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ടോട്ടൽ ഷോൾഡർ 14 ഇഞ്ചാണ്. അതിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 7 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തു. ഇനി താഴത്തേക്ക് ആം ഹോൾ മാർക്ക് ചെയ്യുക. 6 ഇഞ്ചാണ് ഞാൻ ആം ഹോൾ എടുക്കാറുള്ളത്, അത് മാർക്ക് ചെയ്തു. നിങ്ങൾ എടുക്കുമ്പോൾ ഇപ്പോഴും നിങ്ങളുടെ അളവിൽ വേണം മാർക്ക് ചെയ്യാനായിട്ട്. അതൊരു സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ ചെസ്റ്റ് റൗണ്ട് 36 ഇഞ്ചാണ്. 36 ഇൻ്റെ കാൽഭാഗം 9 ഇഞ്ച് പ്ലസ് നമുക്കതിനെ കൂടി 2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് ഞാൻ 11 ഇഞ്ചിൽ ദാ ഇതുപോലെ കറക്റ്റ് മാർക്ക് ചെയ്തു. അതും ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ആം ഹോള് നന്നായിട്ട് കുഴിച്ച് വരക്കാം. അതിന് വേണ്ടിയിട്ട് ദാ ഈ എഡ്ജിൽ ഇതുപോലെ ടേപ്പ് എടുക്കുക. എന്നിട്ട് കറക്റ്റ് 1 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യണം. 1 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ വശത്തുനിന്ന് ഇതുപോലെ ഒന്ന് കുഴിച്ച് ആ ഒരു പോയിന്റിലേക്ക് നേരെ അത് മുകളിലേക്ക് ഇതുപോലെ നന്നായിട്ട് കുഴിച്ച് വരക്കുക. 1/2 ഇഞ്ചാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് കുറെ തുണി ഇവിടെ വേസ്റ്റ് വരും. അപ്പോൾ 1 ഇഞ്ചിൽ ഇതുപോലെ ചെയ്യുക. ഇനി നെക്സ്റ്റ് ഷേപ്പ് ലെങ്ത് ആണ് എടുക്കുവാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതുപോലെ ചെസ്റ്റ് ഷേപ്പ് സ്ലിറ്റ് എന്നിവയൊക്കെ എടുക്കുവാൻ അറിയില്ലെങ്കിൽ, അതായത് ബോഡിയിൽ നിന്ന് എടുക്കുവാൻ അറിയില്ലെങ്കിൽ ഈ വീഡിയോ കണ്ട് നിങ്ങൾ കറക്റ്റ് മെഷർമെൻറ്റ് നിങ്ങൾ എടുത്തിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഷേപ്പ് ലെങ്ത് ആണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. 13 ഇഞ്ചാണ് ഷേപ്പിൻ്റെ ലെങ്ത്, അത് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഷേപ്പ് വിഡ്ത് മാർക്ക് ചെയ്യാം. അപ്പോൾ ഷേപ്പ് വിഡ്ത്ത് ടോട്ടൽ ഷേപ്പ് വിഡ്ത്ത് 32 ഇഞ്ചാണ്. 32 ഇഞ്ചിൻ്റെ കാൽഭാഗം 8 ഇഞ്ച്. അതിനെ കൂടി നമുക്ക് 2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് 10 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ കറക്റ്റ് അളന്നത് കൊണ്ടാണ് എനിക്കിവിടെ തുണി കുറച്ചുകൂടി ഇല്ലാത്തത്. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ നമ്മളുടെ കറക്റ്റ് ഏത് അളവാണോ വലുത് ആ അളവ് നോക്കി വേണം സാരി കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ ചെസ്റ്റ് അളവൊക്കെ ഒന്ന് നോക്കണം. കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് തയ്യൽ തുമ്പ് എടുക്കാൻ തുണി ഉണ്ടാവില്ല. എങ്ങനെ നമ്മൾ കട്ട് ചെയ്താലും നമുക്ക് 2 ഇഞ്ച് ചെസ്റ്റിൻ്റെ ആ ഭാഗത്ത് 2 ഇഞ്ച് മസ്റ്റായിട്ടും സീം അലവൻസ് ആവശ്യമാണ്. ഇനി സ്ലിറ്റിൻ്റെ ലെങ്ത് ആണ് ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത്. അതും ഈ ഷോൾഡറിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് താഴത്തേക്ക് മാർക്ക് ചെയ്യാം. സ്ലിറ്റ് ലെങ്ത് 19 ഇഞ്ച്. സ്ലിറ്റിൻ്റെ വീതി ടോട്ടൽ വീതി 34 ഇഞ്ചാണ്. 34 ഇഞ്ചിൻ്റെ കാൽഭാഗം എന്ന് പറയുമ്പോൾ 8.5 ഇഞ്ച്. നമുക്കതിനെ കൂടി 1 ഇഞ്ച് മാത്രം സീം അലവൻസ് മതി. കാരണം ആ സ്ലിറ്റിൻ്റെ ഭാഗം മടക്കി എടുക്കാനായിട്ട് നമുക്ക് 1 ഇഞ്ച് മതി, 2 ഇഞ്ചിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഞാനിപ്പോൾ 9.5 ഇഞ്ചിൽ അതും മാർക്ക് ചെയ്തു.
സ്ലിറ്റിന്റെ ലെങ്ത് തുണിയുടെ ഈ ഭാഗത്തൊരു ലൈൻ പോലെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ സ്ലിറ്റിന്റെ വീതി മാർക്ക് ചെയ്യാം. താഴെ വീതി 10 ഇഞ്ച്, അതിന് 1 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് 11 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇനി ഒരു സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ, അതായത് ഈ സ്ലിറ്റിന്റെ ഈ വണ്ണം നമ്മുടെ താഴത്തെ ഈ വീതിയില്ലേ അതിലേക്കൊന്ന് വരച്ചു കൊടുക്കണം. വരക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വേണം ലൈൻ വരക്കാൻ. ലൈൻ ഇതുപോലെ വളച്ച് ഇതൊന്നും വരക്കരുത്, അങ്ങനെയാണെങ്കിലാണ് നമ്മൾ സ്ലിറ്റ് അടിക്കുമ്പോൾ വളഞ്ഞു പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു സ്കെയിലോ അല്ലെങ്കിൽ നിങ്ങൾ ടേപ്പ് വെച്ചിട്ടാണെങ്കിലും ചെയ്യുമ്പോൾ കറക്റ്റ് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ചെടുക്കണം. ഞാനിപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ ഇതുപോലെ വരച്ചെടുത്തു. ഇനി നമുക്ക് ഈ 3 പോയിന്റും നമ്മുടെ ചെസ്റ്റ് ഷേപ്പ് അതുപോലെ സ്ലിറ്റ് അതൊന്ന് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇനി ചുരിദാർ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മളുടെ ഷേപ്പ് വരുന്നത് നമുക്ക് നമ്മൾ ഇവിടെ ഓരോ സ്ഥലത്തും സീം അലവൻസ് ചേർത്തില്ലേ, അപ്പോൾ 2 ഇഞ്ചാണ് ചെസ്റ്റിന് ചെയ്തത്, അതുപോലെ തന്നെ ഷേപ്പിനും 2 ഇഞ്ചാണ്. അപ്പോൾ തയ്ച്ചു വരുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലായിരിക്കും ചുരിദാർ തയ്ച്ച് കിട്ടുന്നത്. നമ്മൾ സീം അലവൻസ് ചേർത്ത കൊണ്ടാണ് ഇവിടെ ഒരു ഷേപ്പ് ഇല്ലാതെ നമുക്ക് ഇതുപോലെ ഇവിടെ ഒരു ഷേപ്പ് വന്നിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെ വരുന്നത്. തയ്ച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിലായിരിക്കും ചുരിദാർ തയ്ച്ച് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാം. ആദ്യമേ ഷോൾഡറിൽ നിന്ന് കട്ടിങ് സ്റ്റാർട്ട് ചെയ്യാം. ആം ഹോൾ ഈ ലൈനിൽ കൂടി കട്ട് ചെയ്യരുത്, ഇത് കറക്റ്റ് ഷേപ്പാണ്. സീം അലവൻസ് ചേർത്ത ഭാഗത്ത് കൂടി ആയിരിക്കണം കട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്ക് വണ്ണം വെക്കുകയാണെങ്കിൽ ഉള്ളിൽ തുണി വേണ്ടേ. ഇനി കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് സ്ലിറ്റ് താഴത്തേക്ക് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാനപ്പോ ഇവിടെ ഒരു ലൈൻ ഇതുപോലെ ഇട്ടായിരുന്നു. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് സ്റ്റിച്ച് ചെയ്ത് വരുമല്ലോ, ഷേപ്പും അതുപോലെ ചെസ്റ്റൊക്കെ അടിച്ചു കഴിയുമ്പോൾ നമുക്ക് സ്ലിറ്റിൻ്റെ ആ ലൈൻ ഏതാണെന്ന് അറിയാൻ പറ്റില്ല. അതിതുപോലെ വെച്ചിട്ട് ചെറിയ കട്ടിങ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് അറിയാൻ പറ്റും ഇവിടെയാണ് നമ്മുടെ സ്ലിറ്റിൻ്റെ ലെങ്ത് വരുന്നതെന്ന്. അതും ചെയ്തു. ഇനി നമുക്കിതിൽ നെക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ കട്ട് ചെയ്ത ടോപ്പിൻ്റെ തുണിയാണ്. അപ്പോൾ ഇത് ബാക്കോ ഫ്രണ്ടോ അത് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം, കാരണം ഒരേ മോഡലിൽ തന്നെയാണ് നമ്മൾ രണ്ടും കട്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്യാം. തുണി ഇതുപോലെ തന്നെ സെന്ററിൽ മടക്കിയിടുക. അപ്പോൾ നിങ്ങൾക്ക് ക്യാൻവാസ് വെക്കണമെങ്കിൽ അങ്ങനെ വെച്ച് തയ്ക്കാം. ഞാനിപ്പോൾ സിമ്പിളായിട്ട് സ്ക്വയർ നെക്കാണ് വെക്കുവാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ അതിന് വേണ്ടിയിട്ട് നെക്ക് വീതി മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഫ്രണ്ട് നെക്കാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. 3 ഇഞ്ചിൽ വീതി മാർക്ക് ചെയ്യാം. ഇനി ലെങ്ത് മാർക്ക് ചെയ്യാം. ഫ്രണ്ട് നെക്ക് ലെങ്ത് 5.5 ഇഞ്ചായിട്ടാണ് ഞാൻ എടുക്കാറുള്ളത്, അത് ഞാൻ മാർക്ക് ചെയ്തു. ആ ഭാഗത്ത് നിന്നും 3 ഇഞ്ച് വീതി കറക്റ്റ് ലെവലിൽ മാർക്ക് ചെയ്യാം. കട്ട് ചെയ്യാം. ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്തു. ഇനി ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. ബാക്ക് നെക്കിൻ്റെ വീതി 3 ഇഞ്ച്, ലെങ്ത് 4 ഇഞ്ചിലാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. 4 ഇഞ്ച് വീതി മാർക്ക് ചെയ്തു. അവിടെ നിന്നും നമുക്ക് 3 ഇഞ്ച് വീതി മാർക്ക് ചെയ്യാം. ഇത് നല്ല വൈഡ് യു ആയിട്ട് നമുക്ക് വരച്ചെടുക്കാം. കട്ട് ചെയ്യാം. അപ്പോൾ നെക്ക് ബാക്ക് നെക്കും കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. ഇത് നമ്മൾ ആ ഇതിൻ്റെ ലെങ്ത്
അടിയിൽ നിന്ന് ലെങ്ത് മാർക്ക് ചെയ്തില്ലേ, അപ്പോൾ ആ മുകളിൽ നിന്ന് കട്ട് ചെയ്ത ഭാഗമാണ്. നമുക്ക് ഇതിൽ നിന്ന് തന്നെ സ്ലീവ് കട്ട് ചെയ്യാം. ഇതപ്പോൾ ആദ്യമേ ഒരു മുടക്ക് ഇങ്ങോട്ടേക്ക്, പിന്നെ ഒരു മുടക്ക് ഇങ്ങോട്ടേക്ക്, അപ്പോൾ രണ്ട് സ്ലീവിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഈ കസവ് താഴെ ഭാഗത്തേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കിതിൻ്റെ അടിഭാഗം മടക്കിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ആ സീം എലമെൻറ്റ്സ് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുക. അപ്പോൾ 4 ഇഞ്ചാണ് ഞാൻ സ്ലീവിന് ലെങ്ത് എടുക്കാറുള്ളത്. അതിനെ കൂടി ഒരു 1/2 ഇഞ്ചും കൂടി ചേർത്ത് 4.5 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്യാം. ഇനി സ്ലീവിൻ്റെ വണ്ണം മാർക്ക് ചെയ്യാം. മുകളിലത്തെ വണ്ണം 8 ഇഞ്ചാണ്. അതിനെ കൂടി നമുക്ക് 2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് 10 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. താഴത്തെ വണ്ണം 6 ഇഞ്ചാണ്. അതിനെ കൂടി നമുക്ക് 1 ഇഞ്ച് സീം അലവൻസ് മതി. അങ്ങനെ ഞാനിപ്പോൾ 7 ഇഞ്ചിൽ അതും മാർക്ക് ചെയ്തു. ഇനി ഈ മുകൾ ഭാഗത്തു നിന്നാണ് നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്യേണ്ടത്. മുകൾ ഭാഗത്തിൻ്റെ ഈ വണ്ണത്തിൻ്റെ ഈ ഭാഗത്തു നിന്ന് കൈക്കുഴി 3 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ ഭാഗത്തു നിന്ന് നന്നായിട്ട് ഇതുപോലെ കുഴിച്ച് വരക്കാം. എന്തത് താഴത്തെ വണ്ണത്തിലേക്ക് ഇതുപോലെ ഒന്ന് മുറിച്ചു കൊടുക്കുക. ഇനി നമുക്കിതും കട്ട് ചെയ്യാം. അപ്പോൾ 2 സ്ലീവ് ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. അപ്പോൾ ടോപ്പിൻ്റെ കട്ടിങ് കഴിഞ്ഞു. സ്ലീവും 2 ബാക്കും ഫ്രണ്ടും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതും നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ നെക്ക് അടിക്കേണ്ട തുണി കട്ട് ചെയ്തെടുത്തിട്ടില്ല, നമുക്ക് ലാസ്റ്റ് കട്ട് ചെയ്യാം. അപ്പോൾ ഷോളും കഴിഞ്ഞു, ടോപ്പും കഴിഞ്ഞു. അപ്പോൾ ഞാനിതും മാറ്റി വെച്ചു. ഇനി കട്ട് ചെയ്യാൻ പോകുന്നത് പാൻറ്റാണ്. അപ്പോൾ ബാക്കിയുള്ള തുണിയാണ് കാണുന്നത്. നമുക്ക് പാൻറ്റ് തയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാനപ്പോൾ ആ തുണി ഇതുപോലെ 2 അറ്റം തമ്മിൽ കൂട്ടിയെടുത്തു. അപ്പോൾ കിട്ടാമെന്ന് ചുരുക്കി ഞാൻ വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ബോർഡ് ഉള്ളത് കൊണ്ട് നമുക്ക് ചുരി പൊട്ടം തയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ബോർഡ് ഇല്ലാത്ത സാരമാണെങ്കിൽ നിങ്ങൾക്ക് ചുരി പൊട്ടം തയ്ക്കാം, സാധാരണ പാൻറ്റേ പറ്റുകയുള്ളൂ. അപ്പോൾ കിട്ടാമെന്ന് ചുരുക്കി ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ മടക്കി ഇനി വീണ്ടും ഈ 2 ഭാഗം തമ്മിൽ ഇതുപോലെ മടക്കിയിട്ട് ഇതുപോലെ തുണിയിടാം. അപ്പോൾ ഞാനിപ്പോൾ ഈ പാൻറ്റിൽ താഴെ വശം ഈ കസവ് വെക്കുവാൻ പോവുകയാണ്. അപ്പോൾ ചുരിദാറിൻ്റെ താഴെ ഉണ്ടാവും, പിന്നെ ഷോളിൻ്റെ ഒരു സൈഡിലുണ്ടാവും. പാൻറ്റിൻ്റെയും താഴെ ഭാഗത്ത് ഈ കസവ് വെക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റുക, അടിവശം മടക്കടിക്കുക. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്ന പാൻറ്റിൻ്റെ അളവിൻ്റെ ലെങ്ത്ത് 42 ഇഞ്ച്. ഇതിൽ ഞാൻ 8 ഇഞ്ചാണ് സീറ്റ് ലെങ്ത്തായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് തമ്മിൽ മൈനസ് ചെയ്തിട്ടുള്ള അളവാണ് ഞാനിപ്പോൾ ഇവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 34 ഇഞ്ചാണ് ഈ തുണിയിൽ മാർക്ക് ചെയ്യാൻ പോകുന്നത്. അത് ഈ അടിഭാഗത്തു നിന്ന് തന്നെ മാർക്ക് ചെയ്യാൻ പോവുകയാണ്. 34 ഇഞ്ച്. അതിനെ കൂടി ഒരു 1/2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് 34.5 ഇഞ്ചിൽ ഇതുപോലെ മാർക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ താഴെ ഭാഗത്ത് അടിക്കണം എന്നുണ്ടെങ്കിൽ 1 ഇഞ്ചും കൂടി എക്സ്ട്രാ സീം അലവൻസ് ആഡ് ചെയ്യാം. ഇവിടെ നിന്നും 34.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. എന്നിട്ടതൊരു ലൈനായിട്ട് നമുക്ക് വരക്കാം. കട്ട് ചെയ്യാം. കട്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ജോയിൻറ്റ് ഭാഗം ഇവിടെ നിന്നാണ് മാർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ജോയിൻറ്റ് ഭാഗം ഞാൻ 9 ഇഞ്ചാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. അത് ഈ മുകൾ ഭാഗത്തു നിന്ന് താഴത്തേക്ക് 9 ഇഞ്ച്. അതിനെ കൂടി നമുക്കൊരു 1/2 ഇഞ്ച് സീം അലവൻസും കൂടി ചേർത്ത് 9.5 ഇഞ്ചിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യാം. ഈ കാലിൻ്റെ താഴത്തെ വണ്ണം മാർക്ക് ചെയ്യാം. 7 ഇഞ്ചാണ് കാലിൻ്റെ താഴത്തെ വണ്ണം. അതിനെ കൂടി നമുക്ക് 1 ഇഞ്ച് മാത്രം സീം അലവൻസ് മതി. അങ്ങനെ ഞാൻ 8 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇനി ഈ മാർക്കിംഗ് ഈ മാർക്കിംഗിലേക്കൊന്ന് വരച്ചെടുക്കാം. വരച്ചെടുത്തു. ഇനി നമുക്കത് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ ഈ ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക. ഞാനിതൊന്ന് ലെവൽ ചെയ്യാണ്. ദമുന്താണിയുടെ ആ ഒരു ഭാഗമായിരുന്നു, ഒന്ന് ലെവൽ ചെയ്തു. അതിനുശേഷം ഈ പോയിന്റ് താഴത്തേക്ക് കട്ട് ചെയ്യും. ഇത് മടക്കി വെക്കാം. ഇനി നമുക്ക് സീറ്റ് പീസ് കട്ട് ചെയ്യാം.
സ്ലീവ് പീസ് നമുക്ക് ഈ തുണിയിൽ നിന്ന് കട്ട് ചെയ്യാം. സീ പീസിൻ്റെ ലെങ്ത്ത് 8 ഇഞ്ചാണ്, 8 ഇഞ്ച്. നമുക്കതിനെ കൂടി മടക്കി അടിക്കാനായിട്ട് 2 ഇഞ്ച് വേണം. പിന്നെ ഒരു 1/2 ഇഞ്ച് പാൻറ്റിൻ്റെ ആ പീസുമായിട്ട് ടച്ച് ചെയ്യാൻ വേണം. അങ്ങനെ നമുക്ക് 1/2 ഇഞ്ചിൽ അത് മാർക്ക് ചെയ്യാം. 1/2 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇനി ഞാൻ മാർക്ക് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ വിഡ്ത് ആണ്. അപ്പോൾ ടോട്ടൽ സീറ്റ് വിഡ്ത്ത് 38 ഇഞ്ചാണ്. അത് ഞാൻ ഇവിടെ നിന്ന് തന്നെ മാർക്ക് ചെയ്യാണ്, 38 ഇഞ്ച്. 38 ഇഞ്ച്. അതിനെ കൂടി 1 ഇഞ്ച് സീമേഴ്സും കൂടി ചേർത്ത് 39/5 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. ഇനി ഈ ഭാഗത്തു നിന്നും നമുക്ക് 10/2 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. കട്ട് ചെയ്തെടുക്കാം. സീറ്റ് പീസ് വെക്കുമ്പോൾ ഈ ഭാഗം വേണം വള്ളിക്കായിട്ട് ഇതുപോലെ മടക്കി അടിക്കുവാനായിട്ട്. അപ്പോൾ ഇത് ഇതുപോലെ ഇരിക്കും. ഇത് മുകൾ ഭാഗത്തായതുകൊണ്ട് ഈ ഒരു പിക്ചർ കാണില്ല. ഇതായിരിക്കും പാൻറ്റിൻ്റെ ആ താഴെ ഭാഗമായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സീറ്റ് പീസും കട്ട് ചെയ്തു. ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ടത് നെക്ക് അടിക്കുന്നതിന് വേണ്ടിയിട്ട് 2 തുണിയാണ്. അപ്പോൾ പാൻറ്റിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞു, ഇതും ഞാൻ മാറ്റി വെക്കുകയാണ്. നെക്ക് അടിക്കുവാനായിട്ടുള്ള തുണിയാണ് കട്ട് ചെയ്യുന്നത്. ടോപ്പിന്റെ കൂട്ടത്തിൽ വെച്ചു. ഇനി നമുക്ക് ഈ കസവൊന്നും നമ്മൾ കളയുന്നില്ല. ഇത് നമ്മൾ നെക്കിലോ അല്ലെങ്കിൽ സ്ലിറ്റിലോ ഒക്കെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇതൊക്കെ സ്റ്റിച്ചിങ് വീഡിയോയിലായിരിക്കും കാണിക്കുന്നത്. നമുക്ക് പാൻറ് അടിക്കാനായിട്ട് വള്ളിയും കൂടി വേണം, അതും കൂടി കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നിന്നാണ് പാൻറ്റിന് വള്ളി കട്ട് ചെയ്യുന്നത്. പാൻറ്റിൻ്റെ വള്ളിയാണ്, അത് പാൻറ്റിൻ്റെ കൂട്ടത്ത് തന്നെ വെച്ചു. ഞാനിപ്പോൾ കുറച്ച് കസവ് എടുത്ത് വെക്കുന്നുണ്ട്. നെക്കിലും സ്ലിറ്റിലൊക്കെ വെക്കണമെങ്കിൽ നമുക്ക് വെക്കാം. അപ്പോൾ ഇത്രയും കസവ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ അതെടുത്ത് വെക്കുന്നുണ്ട്. നമുക്ക് തികയുന്നത് പോലെ നെക്കിലും സ്ലിറ്റിലൊക്കെ വെച്ച് കൊടുക്കാം. ഞാനത് ടോപ്പിൻ്റെ കൂട്ടത്തിൽ വെച്ചു. അപ്പോൾ ടോപ്പ് കട്ട് ചെയ്തു, പാൻറ്റ് കട്ട് ചെയ്തു, പിന്നെ ഷോളും കട്ട് ചെയ്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഇനി അടുത്തത് ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിരിക്കും. താങ്ക് യു.